നിയമസഭയിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ സഭാ ടിവിയിൽ സെൻസർ ചെയ്തതിനെ ചൊല്ലി വിവാദം. പ്രതിഷേധങ്ങളുടെ ദൃശ്യങ്ങൾ ഒഴിവാക്കിയതിനൊപ്പം സഭയിൽ മാധ്യമങ്ങൾക്ക് അസാധാരണ നിയന്ത്രണം ഏർപ്പെടുത്തിയതിലും വിമർശനമുയർന്നു. നടപടി മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള വെല്ലുവിളിയെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ചട്ടപ്രകാരം മാത്രമുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയതെന്ന് സ്പീക്കറും വിശദീകരിച്ചു. നിയമസഭയിൽ ഇന്ന് പതിവിൽ കവിഞ്ഞ പരിശോധന. പ്രതിപക്ഷ നേതാവിന്റെയും മന്ത്രിമാരുടെയും ഓഫീസുകളിലേക്ക് പോകുന്നതിന് മാധ്യമപ്രവർത്തകർക്ക് വിലക്കേർപ്പെടുത്തി. മീഡിയ റൂമിലേക്ക് മാത്രമാണ് പ്രവേശനമെന്നായിരുന്നു സുരക്ഷാ ജീവനക്കാരുടെ നിർദ്ദേശം. ഇതിന്റെ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ സുരക്ഷാ ജീവനക്കാർക്ക് ആശയക്കുഴപ്പമുണ്ടായതാണെന്നും വിലക്കുകളില്ലെന്നും സ്പീക്കറുടെ ഓഫീസ് അറിയിച്ചു. ശേഷം ചോദ്യോത്തരവേളയിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ ഒഴിവാക്കി സഭാ ടിവിയുടെ സെൻസറിംഗ്. പ്ലക്കാർഡും ബാനറും ഉയർത്തി പ്രതിപക്ഷം ഇരിപ്പിടം വിട്ടെഴുന്നേറ്റപ്പോഴും ഭരണപക്ഷത്തിന്റെ നേർക്കുമാത്രമായിരുന്നു ക്യാമറകൾ. സഭയിലെ നടപടി മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള വെല്ലുവിളിയെന്ന് വിമർശിച്ച പ്രതിപക്ഷം ഇത് സംബന്ധിച്ച് സ്പീക്കർക്ക് പരാതി നൽകി. ഫ്ലോറിൽ നടക്കുന്ന പ്രതിപക്ഷത്തിന്റെ ദൃശ്യങ്ങളെല്ലാം സഭാ ടിവി പുറത്തേക്ക് കൊടുക്കുന്നത് എല്ലാം കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള നിയന്ത്രണങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന് തുരങ്കം വയ്ക്കുന്ന നടപടിയെന്ന് കേരള പത്രപ്രവർത്തക യൂണിയനും പ്രതികരിച്ചു. എന്നാൽ സഭാ ടിവി സഭാ നടപടികൾ മാത്രം കാണിക്കാനുള്ളതാണെന്നായിരുന്നു സ്പീക്കറുടെ വിശദീകരണം. രണ്ട് ഭാഗത്തു നിന്നുണ്ടായ പ്രതിഷേധങ്ങളും ഒഴിവാക്കിയിരുന്നുവെന്നും സ്പീക്കർ. ഒരു പക്ഷത്തുനിന്ന് മാത്രമല്ലല്ലോ പ്രതിഷേധം ഉണ്ടായത്, മറുഭാഗത്തുനിന്നും പ്രതിഷേധം ഉണ്ടായി. ഒരു പ്രതിഷേധവും സഭാ ടിവി കാണിച്ചിട്ടില്ല. സഭാ ടിവിയുടെ രീതി സഭാ നടപടികൾ കാണിക്കുക എന്നതാണ്. ഇതേ രീതിയെങ്കിൽ സഭാ ടിവി ടെലികാസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് നിലപാട് കടുപ്പിച്ചതോടെ അടുത്ത ദിവസങ്ങളിലും വിഷയം വലിയ ചർച്ചയായേക്കും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.